നമ്മൾ ഗ്രോസറി ഷോപ്പിംഗ് തുടങ്ങുമ്പോൾ പച്ചക്കറിയിൽ നിന്ന് തുടങ്ങണം. കഴിഞ്ഞ ദിവസം അപർണയുടെ യൂട്യൂബ് ചാനലിൽ ഇവർ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇവർ കൊച്ചിയിലെ ഫോറം ആളിൽ ഒരു ഷോപ്പിങ്ങിന് പോയതായിരുന്നു. പ്രത്യേകിച്ച് അപ്പൊ അതൊരു വ്ളോഗ് അയച്ചു ഞാൻ ഇവർ തീരുമാനിച്ചു. അത് പിന്നെ വ്ളോഗേഴ്സ് ആകുമ്പോൾ അങ്ങനെയാണല്ലോ, എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് വേണല്ലോ. സ്വാഭാവികം. സോ ഇവര് ഈ പച്ചക്കറി എടുക്കുന്ന സംസാരിക്കുന്നതും ഒക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ഫോറം ആളിലെ സെക്യൂരിറ്റി ഇവരത് തടഞ്ഞു. എന്ത് ധൈര്യത്തിലാണ് പിന്നെ നീയൊക്കെ വന്നത്? അവനെ അവിടുന്ന് മാറ്റാൻ പറഞ്ഞിട്ട് അവനെ അവിടെ തന്നെ ഇരിക്കുവാണല്ലോ. ഞാൻ ഈ കണാപ്പനെ മാറ്റി ഇരുത്തിയതാ. അല്ല, ഞാൻ ചവിട്ടി ഇറക്കിയനെ. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, ആളിലെ സെക്യൂരിറ്റി ഇവരത് തടഞ്ഞു. ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. തമ്മി തമ്മി അറിയാവുന്ന ആളുകളായോണ്ടാ പണി തുടങ്ങണു പറഞ്ഞത്. നമ്മുടെ വ്ളോഗ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്കറിയത്തില്ല, വ്ളോഗ് എടുക്കാൻ വേണ്ടി എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങുമ്പോ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. തോന്നി, അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. മടുത്തു പിള്ളച്ച, എവിടേക്കെങ്കിലും ഓടി പോയാലോ തോന്നുക. നമ്മുടെ ക്യാമറയിൽ ചുമ്മാ ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിലോ ഇൻസ്റ്റാഗ്രാമിലോ റീൽസ് ആയിട്ടോ സ്റ്റോറീസ് ആയിട്ടോ ചുമ്മാ ഇടയല്ലേ ചെയ്യുന്നുള്ളൂ. കാക്കയുടെ വിശപ്പും തീരും, പശുവിന്റെ കടിയും മാറും. വലിയ വലിയ സൂപ്പർ മാർക്കറ്റ്സ്, വാൾമാർട്ട്, ടാർഗറ്റ്, അൾട്ട, സെഫോറ, അവിടെയൊക്കെ ഓരോരുത്തർ പോയി ഓരോ ഹോൾസും വീഡിയോസും ചെയ്യുന്നുണ്ട്. എന്നാ ബിസിനസ് മെച്ചപ്പെടുന്നുണ്ടോ? അതുമില്ല, എല്ലാ ഫീൽഡിലും കോമ്പറ്റീഷനാ. ഇത് ഭയങ്കര ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു, ഭയങ്കര വേർസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അതുകൊണ്ട് നമുക്ക് വ്ളോഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് കയ്യിലിരിപ്പുണ്ടല്ലോ. അഹങ്കാരം കൂടി എങ്ങനെ? ഇതൊക്കെ ഇങ്ങോട്ട് ഓടിക്കയറുന്ന ബാലോചിക്കണമായിരുന്നു. മെമ്പർ വൺ സ്റ്റാഫ് പുള്ളിക്കാരി പറയായിരുന്നു, അയ്യോ ആണോ, അപ്പൊ ഞാൻ എങ്ങനെ ഫോട്ടോ എടുത്താൽ നാളെ എന്റെ ജോലി ഇല്ലെങ്കിലോ. എന്നാ ഞങ്ങളിനി ഇറങ്ങട്ടെ. അവിടുത്തെ ജീവനക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരവരുടെ ജോലി ചെയ്തേ ഉള്ളൂ. വ്ളോഗ് ചെയ്യുന്നവരെ തടയണമെന്ന് അവർക്ക് ഓൾറെഡി നിർദ്ദേശം ഉണ്ടാകും. അവരുടെ ജോലി വരെ പോകാൻ ചാൻസ് ഉണ്ട്. ആൾക്കാർ അവരവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ചിലപ്പോൾ ഫോറം മാളിൽ നിന്ന് മനസ്സൂർന്നാലും ഭൂഷാസികളെ ഭാഷയെ സംസാരിച്ചാലേ കളി മാറുവേ. തന്ത്രപരമായിട്ട് അവനെ അവിടുന്ന് മാറ്റ്. സാറ് സാറിന്റെ പണി നോക്കിയോ, ഇക്കരിങ്ങി ഞാൻ ഡീൽ ചെയ്ത് തരാം. കൂടിയന്റെ ചുറ്റുപറ്റത്തിൽ എങ്ങനെ കണ്ടാൽ അതിന്റെ കാലടിച്ചിട്ട്